എല്ലാവർക്കും നമസ്കാരം. പോളിമേഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണത്. സോ പോളിമേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പോളിമേഴ്സ് ആർ വെരി ലാർജ് മോളിക്യൂൾസ് മെയ്ഡ് വെൻ ഹൺഡ്രഡ്സ് ഓഫ് മോണോമേഴ്സ് ജോയിൻഡ് ടുഗെദർ ടു ഫോം ലോങ് ചെയിൻസ് അല്ലേ. ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ടുള്ള മോണോമേഴ്സ് കണക്ട് ചെയ്ത് വലിയ ഹൈ മോളിക്കുലർ വെയ്റ്റുള്ള ലാർജ് മോളിക്യൂൾസ്, അതിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അതിൽ പോളിമർ വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള പോളി മീൻസ് മെനി ആൻഡ് മീറോസ് മീൻസ് പാർട്സ്, മെനി പാർട്സ് എന്നുള്ളൊരു ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്തിലീൻ CH2 ഡബിൾ ബോണ്ട് CH2, അതിനെ നമ്മൾ പോളിമറൈസ് ചെയ്യിക്കുമ്പോൾ പോളി എത്തിലീൻ അല്ലെങ്കിൽ പോളിത്തീൻ. ഓക്കെ, അപ്പോൾ അതൊരു സിമ്പിൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പോളിമർ കിട്ടുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. പോളിമേഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദെയർ ഒറിജിൻ, ബേസ്ഡ് ഓൺ ദെയർ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ് ഇൻ ബിറ്റ്വീൻ ദം, ദെൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, അതായത് പോളിമറൈസേഷൻ നടക്കുന്ന മെക്കാനിസം അനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷൻ. സോ ഒറിജിൻ, അതിൻ്റെ നേച്ചർ ഓഫ് ഒറിജിൻ വെച്ചിട്ട് നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്. ദെൻ സ്ട്രക്ചർ അനുസരിച്ച് ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്, ദെൻ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ദെൻ ബേസ്ഡ് ഓൺ ഇൻ്റർമോളിക്കുലർ, അതായത് അത് തമ്മിലുള്ള ഫോഴ്സസിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ദെൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, അല്ലെങ്കിൽ ഏത് മെക്കാനിസം പ്രകാരമാണ് ആ പോളിമറൈസേഷൻ നടന്നുള്ളത് എന്നനുസരിച്ച് നമുക്ക് അഡീഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നും പറയും. ഓക്കെ, സോ നമുക്ക് ഓരോരോ ക്ലാസിഫിക്കേഷന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബേസ്ഡ് ഓൺ ഒറിജിൻ, നാച്ചുറൽ പോളിമർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ്. പോളിമേഴ്സ് വിച്ച് ആർ ഐസൊലേറ്റഡ് ഫ്രം നാച്ചുറൽ മെറ്റീരിയൽസ് ആർ കോൾഡ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ നാച്ചുറൽ റബ്ബർ, ദെൻ സെല്ലുലോസ്, സ്റ്റാർച്ച്, പ്രോട്ടീൻസ്. നമ്മുടെ ബയോളജിയിലുള്ള ഒരുപാട് ലാർജ് മോളിക്യൂൾസ് എല്ലാം തന്നെ നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ദെൻ സിൽക്ക്, വൂൾ, എക്സെട്ര. ദെൻ സിന്തറ്റിക് പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്ന, അതായത് സ്പെഷ്യൽ ടെക്നിക്സ് ഉപയോഗിച്ച്, കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സിനെയാണ് സിന്തറ്റിക് പോളിമർ എന്ന് പറയുക. പോളിമേഴ്സ് സിന്തസൈസ്ഡ് ഇൻ ലബോറട്ടറി ഫ്രം ലോ മോളിക്കുലർ വെയ്റ്റ് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ആസ് സിന്തറ്റിക് പോളിമേഴ്സ്. എക്സാമ്പിൾ നൈലോൺ, ടെറിലീൻ, പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, സിന്തറ്റിക് റബ്ബർ. നൈലോൺ രണ്ടെണ്ണം വന്നത്, ഒന്ന് നൈലോൺ 6, ഒന്ന് നൈലോൺ 6-6. ദെൻ PVC, ബേക്കലൈറ്റ്, ടെഫ്ലോൺ, എക്സെട്ര. സോ ഇത് ഒരുപാട് സിമ്പിൾ പ്ലാസ്റ്റിക്സ്, ദെൻ ഫാബ്രിക്സ്, ദെൻ PVC പോലുള്ള അപ്ലിക്കേഷൻസ് അല്ലെ, ബേക്കലൈറ്റ്, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിന്തറ്റിക് പോളിമേഴ്സിൽ വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ലബോറട്ടറി സിന്തസിസ് വഴി വരുന്നതാണ്. ദെൻ സെമി സിന്തറ്റിക് പോളിമേഴ്സ്. സെമി സിന്തറ്റിക് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, നാച്ചുറലായിട്ടുള്ള മെറ്റീരിയൽസിനെ കെമിക്കൽ മോഡിഫിക്കേഷൻ വഴി സിന്തസൈസ് ചെയ്തെടുക്കുന്ന പോളിമേഴ്സാണത്. സോ ദ പോളിമേഴ്സ് ഒബ്റ്റെയിൻ ബൈ സിമ്പിൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് നാച്ചുറൽ പോളിമേഴ്സ് ടു ഇംപ്രൂവ് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ലസ്ട്രസ് നാച്ചർ, ടെൻസൈൽ സ്ട്രെങ്ത്, എക്സെട്ര ആർ കോൾഡ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. എക്സാമ്പിൾ സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്. സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് റയോൺ അല്ലേ, റയോൺ എന്ന് പറയുന്നൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇതൊക്കെ സെമി സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സാണ്. ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. പോളിമറിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക്
മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ, ബ്രാഞ്ച് ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. സോ ലീനിയർ പോളിമേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലീനിയർ പോളിമേഴ്സിൽ നമ്മൾ മോണോമേഴ്സ് കണക്ട് ചെയ്ത് ലോങ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. അതിൽ സൈഡ് ബ്രാഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ദെൻ ദെയർ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് ഹാവ് ഹൈ ഡെൻസിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് മെൽട്ടിംഗ് പോയിൻറ്റ്. സോ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള, ഹൈ ഡെൻസിറ്റി ഉള്ള ലോങ് സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സിനെയാണ് നമ്മൾ ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് HDPE, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, നൈലോൺസ്, ഇതൊക്കെ ലീനിയർ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ ബ്രാഞ്ചഡ് പോളിമേഴ്സ്, ലീനിയറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സോ ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പാരലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ലോങ് സ്ട്രെയിറ്റ് ചെയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ബ്രാഞ്ചഡ് പോളിമേഴ്സിൽ ദേ ഹാവ് എ സ്ട്രെയിറ്റ് ലോങ് ചെയിൻ വിത്ത് ഡിഫറെൻ്റ് സൈഡ് ചെയിൻസ്. അതായത് ലോങ് ചെയിൻസ് ഉണ്ടാവും ലീനിയറിനെ പോലെ, പക്ഷേ അതിൽ ബ്രാഞ്ചസ് ഉണ്ടാവും. ദെയർ മോളിക്യൂൾസ് ആർ ഇറഗുലർലി പാക്ഡ്, ഹെൻസ് ദേ ഹാവ് ലോ ഡെൻസിറ്റി, ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ലോ മെൽട്ടിംഗ് പോയിൻറ്റ്. സോ ഇറഗുലർലി പാക്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റിയും ടെൻസൈൽ സ്ട്രെങ്ത്തും മെൽട്ടിംഗ് പോയിൻ്റൊക്കെ കുറവായിരിക്കും. LDPE ഇതൊക്കെ ലോ ഡെൻസിറ്റി പോളിത്തീൻ, ലീനിയർ ലോ ഡെൻസിറ്റി പോളിത്തീൻ, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, ദെൻ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചസ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻസീവ് ബ്രാഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ബ്രാഞ്ച് എന്ന് പറയുമ്പം രണ്ട് ലോങ് ചെയിനിനെ കണക്ട് ചെയ്തിട്ട് ക്രോസ് ലിങ്കിങ്സ് ആയിട്ടാണ് ഈ ബ്രാഞ്ചസ് ഉണ്ടാവുക. ഇൻ ദീസ് മോണോമെറിക് യൂണിറ്റ്സ് ആർ ലിങ്ക് ടുഗെദർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ത്രീ ഡയമെൻഷണൽ നെറ്റ്വർക്ക്. ദ ലിങ്ക്സ് ഇൻവോൾവ്ഡ് ആർ കോൾഡ് ക്രോസ് ലിങ്ക്. ദേ ആർ ഹാർഡ്, റിജിഡ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദെയർ നെറ്റ്വർക്ക് സ്ട്രക്ചർ. എക്സാമ്പിൾ, ബേക്ലൈറ്റ്, മെലാമിൻ, ഫോർമാൽഡിഹൈഡ് റെസിൻസ്, വൾക്കനൈസ്ഡ് റബ്ബർ, ഇതൊക്കെ ഈ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. വൾക്കനൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, എന്താണ് ലീനിയറായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ടുള്ള പോളിമേഴ്സിൽ സൾഫർ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ സൾഫർ ലിങ്കേജസ്, ക്രോസ് ലിങ്കിങ്സ് വരും. സോ ആ മെറ്റീരിയൽ കൂടുതൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയലായിട്ട് മാറും. അതിനാണ് വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോ സെറ്റിംഗ് പോളിമേഴ്സ് നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ മോണോമേഴ്സ് തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ മോളിക്കുലർ ഫോഴ്സസ് അനുസരിച്ചാണ് ഈ ക്ലാസിഫിക്കേഷൻ. ഇലാസ്റ്റോമേഴ്സിൻ്റെ പ്രത്യേകതകൾ, ദേ ആർ പോളിമേഴ്സ് വിത്ത് റബ്ബർ ലൈക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ദെൻ ഹെൽഡ് ടുഗെദർ ബൈ വീക്കസ്റ്റ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്. വീക്കസ്റ്റ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുമ്പം വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സസ്സാണ് ഈ മോണോമേഴ്സിനെ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ദേ ആർ സോഫ്റ്റ് ആൻഡ് സ്ട്രെച്ചബിൾ. ക്രോസ് ലിങ്ക്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് വയ വൾക്കനൈസേഷൻ പ്രോസസ് ഫോർ ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ്. ദേ റീഗെയിൻ ദെയർ ഷേപ്പ് വെൻ ദ ഇലോങ്ങേറ്റിംഗ് ഫോഴ്സ് ഇസ് റിലീസ്ഡ്. സോ ഇതൊക്കെ ഇലാസ്റ്റിസിറ്റിയുടെ ആ ഒരു, അതായത് ഇലോങ്ങേഷൻ, ആ ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്ക് ടു ഒറിജിനൽ ഷേപ്പ്, ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കും. നാച്ചുറൽ റബ്ബർ ഒരു ഇലാസ്റ്റോമറിൻ്റെ എക്സാമ്പിളാണ്. അതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ഐസോപ്രീൻ യൂണിറ്റ്സ് ആണ്. ദെൻ ബ്യൂണ എന്ന് പറയുമ്പം BU എന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരു മോണോമർ ബ്യൂട്ടാഡൈൻ ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, സോ ബ്യൂണ എസിലും ബ്യൂണ എന്നിലും ബ്യൂട്ടാഡൈൻ ഒരു മോണോമറാണ്. ദെൻ ബ്യൂണ എസ് എന്ന് പറയുമ്പോൾ എസ് ഫോർ സ്റ്റൈറീൻ. സോ ബ്യൂട്ട 1,3-ഡൈൻ പ്ലസ് സ്റ്റൈറീൻ ആണ് ബ്യൂണ എസിൻ്റെ മോണോമർ. ബ്യൂണ എന്നിൻ്റെത് ബ്യൂട്ട 1,3-ഡൈൻ പ്ലസ് നിയോപ്രീൻ ആണ് ബ്യൂണ എസിൻ്റെ മോണോമേഴ്സ്. ദെൻ വൾക്കനൈസേഷൻ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, എന്താണ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ക്രോസ് ലിങ്കിങ്സ്.
into an elastomer by heating it with small quantities of sulfur at 110 to 140 degree Celsius is called vulcanization. So ഇത് റബ്ബർ ലാറ്റക്സ് ഒക്കെ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനിലേക്ക് മാറ്റണമെങ്കിൽ ആ റബ്ബർ ലാറ്റക്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറച്ചുകൂടി ഹാർഡാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വൾക്കനൈസേഷൻ പ്രോസസ്സ് ഇലാസ്റ്റോമേഴ്സിൽ ചെയ്യുന്നത്. ദൻ അടുത്തത് ഫൈബേഴ്സ്. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ പോളിമറിക് ചെയിൻസ് ആർ ക്ലോസ് പാക്ഡ് ത്രൂ സ്ട്രോങ് ഇൻറ്റർ മോളിക്കുലർ ഫോഴ്സസ്. ഇലാസ്റ്റോമേഴ്സിനെ പോലെ വീക്കല്ല, ഇവിടെ ഇൻറ്റർ മോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെങ്കിൽ ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻസ് പോലുള്ള താരതമ്യേനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റർ മോളിക്കുലർ ഫോഴ്സസ് ആണ്. ദെൻ ദേ ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ടഫ്, സ്റ്റിഫ് ആൻഡ് അബ്രാഷൻ റെസിസ്റ്റൻസ്. സോ അബ്രാഷൻ റെസിസ്റ്റൻസ് കാണിക്കുന്ന ടഫ് ആയിട്ടുള്ള ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള പോളിമേഴ്സാണ് ഫൈബേഴ്സ്. ഓക്കെ, ദെൻ അബ്രാഷൻ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഉരസുമ്പോൾ അധികം തേയ്മാനം വരാത്തതാണ് അബ്രാഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ദേ റീടൈൻ ദേർ പ്രോപ്പർട്ടീസ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ അതിൻ്റെ ഷേപ്പ് മാറുന്നതാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലിമിറ്റഡ് ആയിരിക്കും. സോ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, കുറച്ച് ടെമ്പറേച്ചർ റേഞ്ചിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് റീടൈൻ ചെയ്യുന്നുണ്ട് ഫൈബേഴ്സ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് നൈലോൺ 6-6. നൈലോൺ 6-6 മോണോമേഴ്സ് എന്ന് പറയുന്നത് ഹെക്സാമെത്തിലിൻ ഡയമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. ഇതൊക്കെ നമ്മളെപ്പോഴും പഠിക്കുന്ന എക്സാമ്പിൾസാണ്, എപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾസാണ്, മറന്നു പോകരുത്. ദെൻ ടെറിലീൻ. ടെറിലീൻ എന്ന് പറയുന്നത് ടെറിതാലിക് ആസിഡ് ആൻഡ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഇതാണ് മോണോമേഴ്സ്. ഓക്കെ, ദെൻ അടുത്ത കാറ്റഗറി തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. തെർമോപ്ലാസ്റ്റിക് ആ പേരിൽ തന്നെ ഉണ്ട്, ടെമ്പറേച്ചർ കൂടുമ്പം പ്ലാസ്റ്റിസിറ്റി കാണിക്കുന്നത് അല്ലെങ്കിൽ വയബിൾ ആവുന്നത്. ഓക്കെ, ദേ ആർ ഈസിലി മോൾഡഡ് ഇൻ ഡിസൈഡ് ഷേപ്സ് ബൈ ഹീറ്റിംഗ് ആൻഡ് സബ്സീക്വൻറ്റ് കൂളിംഗ് അറ്റ് റൂം ടെമ്പറേച്ചർ. ചൂടാക്കുമ്പോൾ നമുക്ക് ഉരുകി നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റുന്നതും തണുപ്പിക്കുമ്പോൾ നമുക്കതിനെ ഹാർഡാക്കി മാറ്റാൻ പറ്റുന്നതായിരിക്കും. ദേ ആർ സോഫ്റ്റ് ഇൻ ഹോട്ട് ആൻഡ് ഹാർഡ് ഓൺ കോഡിംഗ് എന്നല്ല, സോറി, ഇവിടെ കൂളിംഗ് എന്നാണ്. ഇതൊന്ന് മാറ്റിക്കൊള്ളണേ, സോറി. ദേ മേ ബി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കണേ, ദേ മേ ബി ലീനിയർ ഓർ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. ദേ മേ ബി ലീനിയർ ഓർ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. They have intermolecular forces in between those of elastomers and fibers. So, elastomers ne kaattum intermolecular forces strong aayirikkum, pakshe fibers ne kaattum intermolecular forces ivada koravaayirikkum, orthu vekka. Then examples, polythene, PVC, teflon, idokke thermoplastic aayittulla polymers aanu. PVC namukkarayam, nammal daily life il nammal parijayulla polymer aanu. Endaanu, ഇപ്പോൾ നമുക്ക് രണ്ട് പൈപ്പ് തമ്മിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അത് ചൂടാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ വേറൊരു പൈപ്പിലേക്ക് ജോയിൻ ചെയ്യുക, അല്ലേ. സോ അത് തെർമലി വയബിളാണ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. ദെൻ തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ വൺസ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർഡായി ഇൻഫ്യൂസിബിളായി അതിനെ പിന്നെ അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റില്ല. ദേ അണ്ടർഗോ പെർമനൻ്റ് ചേഞ്ച് ടു ഹാർഡ് ആൻഡ് ഇൻഫ്യൂസിബിൾ ആൻഡ് ഇൻസോലിബിൾ മാസ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്രോസ് ലിങ്കിങ്സ് വരും. ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത്, ഹീറ്റ് ചെയ്യുക കൂൾ ചെയ്യുകയല്ല, ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ മെറ്റീരിയൽസിൽ ക്രോസ് ലിങ്കിങ് വരും. സോ ആ ഹോട്ട് കണ്ടീഷനിൽ തന്നെ അത് ഇൻഫ്യൂസിബിളായിട്ടുള്ള വെരി ഹാർഡായിട്ടുള്ളൊരു മാസമായിട്ട് മാറും. ഓക്കെ, വൺസ് ഹീറ്റഡ് ദേ ഗെറ്റ് ഹൈലി ക്രോസ് ലിങ്കിങ്സ് ആൻഡ് കാനോട്ട് ബി റീമെൽട്ടഡ് ആൻഡ് റീമോൾഡഡ്. ദസ് ദേ കാനോട്ട് ബി റീയൂസ്ഡ്. റീയൂസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ പോളിമേഴ്സ് ആണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. എക്സാമ്പിൾ ബേക്കലൈറ്റ്സ്,
ബേക്കലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻസ് ദെൻ യൂറിയ ഫോർമാൽഡിഹൈഡ് പോളിമേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് തെർമോസെറ്റിംഗ് പോളിമേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ഈ ബേക്കലൈറ്റ്സിലൊക്കെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ അവിടെയൊക്കെ ഈ ഹീറ്റ് ചെയ്യുമ്പം ഒ എച്ചും എച്ചും കൂടെ കണക്റ്റഡ് ആയിട്ട് വാട്ടർ മോളിക്യൂൾ ലോസായിപ്പോവും. വാട്ടർ മോളിക്യൂൾ ലോസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരുന്ന ബോണ്ട് പിന്നീട് അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, സോ അവിടെ കണ്ടൻസേഷൻ വഴി വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി, എന്നിട്ട് ക്രോസ് ലിങ്ക്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അങ്ങനെ അത് വളരെ ഹാർഡായിട്ടുള്ള ഇൻഫ്യൂസിബിളായിട്ടുള്ള ഒരു സോളിഡ് മാസ്സായിട്ട് മാറും. സോ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ബേക്കലൈറ്റ്സ്, ഈ ബേക്കലൈറ്റ്സിനെ പല ഫോമിലുള്ള കാര്യങ്ങളാണ് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന ബട്ടൺസ്, ഇതേമാതിരിയുള്ള വളകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ, മോഡ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിമറൈസേഷൻ നടക്കുന്ന മെക്കാനിസം അനുസരിച്ച് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അഡീഷൻ പോളിമറൈസേഷൻ ഓർ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷൻ, അതിൽ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, ജസ്റ്റ് ആഡായി പോളിമറൈസേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുക. ഈ പോളിമറൈസേഷൻ നടക്കുമ്പോൾ, അഡീഷൻ നടക്കുമ്പം അതിൽ ചെറിയ മോളിക്യൂൾസ് ഒന്നും ലീവ് ചെയ്ത് പോവില്ല. എത്ര മോണോമേഴ്സ് ഉണ്ടോ അത്രയും മോണോമേഴ്സ് അതേ മോളിക്യുലർ വെയ്റ്റിൽ നമ്മുടെ ടോട്ടൽ പോളിമറിൽ ഇൻകോർപ്പറേറ്റഡ് ആവും. ഓക്കെ, സക്സസീവ് അഡീഷൻ ഓഫ് ദ മോണോമർ മോളിക്യൂൾസ് ടു ദ ഗ്രോയിങ് ചെയിൻ വെരി റാപ്പിഡ്ലി ത്രൂ ചെയിൻ റിയാക്ഷൻ. റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ഈ അഡീഷൻ റിയാക്ഷൻ. അതിൽ തന്നെ ഫർദർ മൂന്ന് മെക്കാനിസം വഴിയാണ് ഉണ്ടാവുക. ഒന്നുകിൽ ആനയോണിക് മെക്കാനിസം, അല്ലെങ്കിൽ കാറ്റയോണിക് മെക്കാനിസം, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം. ഇതിൻ്റെ മെക്കാനിസത്തിനെ പറ്റി നിങ്ങൾക്ക് സിലബസിൽ ഇല്ല, അതുകൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. ഈ അഡീഷൻ പോളിമറൈസേഷൻ ആനയോണിക് മെക്കാനിസം വഴിയോ, അല്ലെങ്കിൽ കാറ്റയോണിക് മെക്കാനിസം വഴിയോ, അതും അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയോ ആണ് നടക്കുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ദെൻ ഞാൻ പറഞ്ഞു ഇവിടെ എത്ര മോണോമേഴ്സാണ് പോളിമറൈസേഷനിൽ പങ്കെടുക്കുന്നത്, അത്രയും മോണോമേഴ്സിൻ്റെ അതേ മോളിക്കുലർ വെയ്റ്റ് നമ്മുടെ പോളിമറിലുണ്ടാവും. അതായത് ടോട്ടൽ മോളിക്കുലർ മാസ് ഓഫ് മോണോമേഴ്സും ടോട്ടൽ മോളിക്കുലർ മാസ് ഓഫ് റിസൾട്ടിങ് പോളിമറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് അഡീഷൻ പോളിമറൈസേഷൻ്റെ ഒരു പ്രത്യേകത. ഇത് ഓരോ പോളിമർ ആഡായി ചെയിൻ, അതിൻ്റെ ചെയിൻ ഇങ്ങനെ ഗ്രോ ആയി വരുന്നതുകൊണ്ടാണ് ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പോളിത്തീൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു എണ്ണം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഇത് പോളി, ഇത് വിനൈൽ ക്ലോറൈഡാണ്. അത് എൻ ടൈംസ് പോളിമറൈസേഷൻ നടക്കുമ്പോൾ പോളി വിനൈൽ ക്ലോറൈഡ് വരും. അതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റിൻ്റെ ജനറൽ ഫോർമുലയാണിത്. ഓക്കെ, പോളിത്തീൻ്റെ ജനറൽ ഫോർമുലയാണ് ഇത്. ദെൻ ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷനിൽ രണ്ടാമത്തത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. സോ ഇവിടെ അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്, കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ടു ഓർ മോർ മോണോമർ മോളിക്യൂൾസ് കണ്ടൻസ് ടു ഫോം എ പോളിമർ. അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പം കണ്ടൻസേഷൻ എന്ന് പറയുമ്പം വിത്ത് ദ എലിമിനേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ്, അതായത് വാട്ടർ, എച്ച് സി എൽ, എൻ എച്ച് ത്രീ, സി ഒ ടു പോലുള്ള ചെറിയ മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലീവ് ചെയ്ത് പോകും, എന്നിട്ടാണ് ഈ പോളിമേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നൈലോൺ 6,6 ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെത്തിലിൻ ഡയമീൻ. സോ അഡിപ്പിക് ആസിഡിൽ രണ്ട് സൈഡിലും സി ഒ ഒ എച്ച് സി ഒ ഒ എച്ച് ഉണ്ട് അല്ലേ. ഇവിടെ രണ്ട് സൈഡിലും എൻ എച്ച് ടു എൻ എച്ച് ടു ഉണ്ട്. സോ ഇത് സപ്പോസ് ഇത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ഒ എച്ചും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും വന്നിട്ട് വാട്ടർ മോളിക്യൂളായിട്ട് ലീവ് ചെയ്തു പോകും. അതേപോലെ ഈ എൻ എച്ച് ടുവും ഇനി വരാൻ പോകുന്ന ഒരു അഡിപ്പിക് ആസിഡും തമ്മിലൊരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു പോകും. സോ ഈ പോളിമറൈസേഷൻ നടക്കുമ്പം എൻ ടൈംസ് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തു പോകും. സോ ഇതാണ് മോണോമേഴ്സ്. ഈ മോണോമേഴ്സിൽ വാട്ടറും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടറിൻ്റെ മോളിക്കുലർ മാസും കൂടെ അതിലുണ്ട്, ഒ എച്ചിലും എച്ചിലും ആയിട്ട്.
പക്ഷെ അത് കണ്ടൻസ് ചെയ്ത് പോകുമ്പം അത്രയും വാട്ടർ മോളിക്യൂൾസ് ലീവ് ചെയ്ത് പോയി. അപ്പോൾ മോളിക്കുലർ മാസ് ഏതിനായിരിക്കും കൂടുതൽ? ഇവിടെ ആണ് കൂടുതൽ. കാരണം ഇതിൽ ആ എച്ച് ടു ഒ അതിൻ്റെ മോളിക്കുലർ മാസും കൂടെ ചേർന്നിട്ടാണ് മോണോമാസിലുണ്ടാവുക. പക്ഷേ എൻ ടൈംസ് എച്ച് ടു ഒ മോളിക്കുലർ മാസ് കുറഞ്ഞിട്ടാണ് നമ്മുടെ പോളിമറിലുണ്ടാവുക. സോ കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ടോട്ടൽ മോളിക്കുലർ മാസ് ഓഫ് മോണോമേഴ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ മോളിക്കുലർ മാസ് ഓഫ് ദ റിസൾട്ടിങ് പോളിമർ. കാരണം അവിടെ ചെറിയ മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൻ്റെ മോളിക്കുലർ മാസ് ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും. ദെൻ ടെറിലിൻ അല്ലെങ്കിൽ ഡാക്രോൺ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിളും കൂടെ, എത്തിലിൻ ഗ്ലൈക്കോൾ സി എച്ച് ടു ഒ എച്ച് സി എച്ച് ടു എച്ച് എത്തിലിൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറി താലിക് ആസിഡ്. ഇവിടെയും അതെ, ഈ ആൽക്കഹോൾ ഗ്രൂപ്പും ഇവിടെ ആസിഡ് ഗ്രൂപ്പും കൂടെ കണ്ടൻസ് ചെയ്ത് വാട്ടർ എലിമിനേഷൻ നടക്കും. സോ ഇവിടെയും അതെ, ടെറിലിൻ പ്ലസ് എൻ ടൈംസ് എച്ച് ടു ഒ. സോ അവിടെ കണ്ടൻസ് ചെയ്യുന്നു പോകുന്നത് കൊണ്ടാണ് ഈ ഒരു കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ എക്സാമ്പിളായിട്ട് ടെറിലിനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ഹോമോ പോളിമറൈസേഷൻ ആൻഡ് കോ പോളിമറൈസേഷൻ. ഒന്നുമില്ല, ഹോമോ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോമേഴ്സ് എല്ലാം ഒരേ തരത്തിലുള്ള മോണോമേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇവിടെ ഒരൊറ്റ മോണോമറേ ഉള്ളൂ, എത്തിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള. സോ ഈ എത്തിലിൻ എൻ ടൈംസ് ഒരേ സെയിം ടൈപ്പിലുള്ള മോണോമേഴ്സ് പോളിമറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പോളിത്തീൻ. ഇതാണ് ഹോമോ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലോ, ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് മോണോമേഴ്സ് ഉണ്ടാവും. ഇവിടെ നോക്കുക, രണ്ട് ടൈപ്പിലുള്ള മോണോമർ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ടെറിലിൻ്റെ എക്സാമ്പിളാണിത്. സോ രണ്ട് ടൈപ്പിലുള്ള ഇത് നൈലോൺ 6,6 ഒക്കെ നമുക്കിതിൽ എഴുതാം. കാരണം എന്താണ്, അവിടെ അത് ഹെക്സാമെത്തിലിൻ ഡൈഅമീനും അടുപ്പിക്ക് ആസിഡും ഡിഫറെൻ്റ് ടൈപ്സിലുള്ള മോണോമേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പോളിമേഴ്സ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം പോളിമേഴ്സിനെ നമ്മൾ കോ പോളിമർ എന്ന് പറയും. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ക്ലാസിഫിക്കേഷനാണ്, പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സിനെ കുറിച്ചാണ് അടുത്തത്. സിന്തറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിമേഴ്സ്, ദെൻ ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്, അതൊക്കെ കഴിയുമ്പോഴേക്ക് ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബൈ.